ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയ നോമിനേഷനായിരുന്നു. അഖിലിൻ്റെ പേര് എന്തിനാണ് വെറുതെ ദിൽഷ പറഞ്ഞതെന്നാണ് വീണ്ടും മലയാളികൾ ചോദിക്കുന്നത്. ഒട്ടും ആക്റ്റീവ് അല്ലാത്ത താരങ്ങളുടെ പേര് പറയണമായിരുന്നുവെങ്കിൽ ദിൽഷയ്ക്ക് സൂരജിൻ്റെ പേര് കൂടി പറയാമായിരുന്നില്ലേ? എന്തിനാണ് അഖിലിൻ്റെ പേര് പറഞ്ഞത്? അഖിൽ കുറച്ചുകൂടി ആക്റ്റീവ് അല്ലേ? ഇങ്ങനെയൊക്കെയാണ് മലയാളികൾ തന്നെ ചോദിക്കുന്നത്. എന്തിനാണ് ദിൽഷ ഡയറക്റ്റ്, അതായത് ദിൽഷയുടെ അധികാരം വെച്ച് അഖിലിനെ പുറത്താക്കിയത് എന്ന് വീണ്ടും വീണ്ടും മലയാളികൾ ചോദിക്കുന്നു. അതിനോടൊപ്പം തന്നെ നവീനെയും ലക്ഷ്മിയും പുറത്താക്കാനുള്ള ശ്രമം നല്ലതല്ല എന്ന് കൂടി പറയുന്നുണ്ട്. നവീന് പോലും അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. അതുകൊണ്ട് തന്നെ നവീൻ വളരെയധികം ദേഷ്യപ്പെടുന്നത് നമുക്ക് കേൾക്കാം. നവീൻ ആ നേരം മുതൽ തന്നെ പറയുന്നതെല്ലാം എ ആണെന്നാണ് ബ്ലെസ്ലി പറയുന്നത്. ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ദേഷ്യത്തിന്റെ ഭാവത്തിൽ തന്നെയാണ് നവീൻ സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിന് അദ്ദേഹം നോമിനേഷൻ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു.